ഒരു വ്യക്തിയെ മറക്കാൻ എന്ത് ചെയ്യണം? ഒരുപാട് പേരുടെ ഒരു ഒരു ചിന്തയാണ് എങ്ങനെ നമ്മൾ ഒരാളെ എങ്ങനെ മറക്കും. വളരെ സിമ്പിളാണ്, നമുക്ക് ആ ആളുടെ നെഗറ്റീവ് വശത്തിനെ പരമാവധി നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലിട്ട് ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വ്യക്തിയെ പാടെ വെറുക്കും. വെറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അയാളെ പരമാവധി മറക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് പറ്റും. കാര്യം ഒരാളുടെ നെഗറ്റീവ് മാത്രം ചിന്തിച്ചത്, നെഗറ്റീവ് ഇല്ലാത്ത മനുഷ്യരുണ്ടാവും. എല്ലാ മനുഷ്യരിലും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ചില മനുഷ്യർക്ക് പോസിറ്റീവ് കൂടുതലായിരിക്കും, നെഗറ്റീവ് കുറവായിരിക്കും. ചിലർക്ക് നെഗറ്റീവ് ഒരുപാട് കൂടുതലാണ്, എന്നാലും പോസിറ്റീവ് കാണും. ചിലർക്ക് ഈ പറഞ്ഞ പോലെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ബാലൻസ് ചെയ്ത് പോയെന്ന് വരാം. ഓട്ടോമാറ്റിക്സ് നമുക്ക് ഒരാളെ മറക്കാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് അയാളുടെ നെഗറ്റീവ് സൈഡിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് അത് ചുഴിഞ്ഞ് അയാളുടെ വ്യക്തി ജീവിതത്തിനായിട്ട് ഇങ്ങനെ ഡിഗ് ചെയ്ത് നമുക്കൊരാളെ വെറുക്കാനാകും. വെറുത്താൽ നമുക്ക് അകലാൻ എളുപ്പമാണ്, പക്ഷെ മറക്കില്ല. അതെങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ വന്ന ഒരാളെ എങ്ങനെ മറക്കും? മറക്കാൻ പ്രയാസമാണ്. പക്ഷെ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയുണ്ട്. എന്തറിയോ, ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് പടിയിറങ്ങി പോകുമ്പോഴോ ഒപ്പമുള്ളപ്പോഴോ ഒക്കെ നമ്മൾ അയാളുടെ പോസിറ്റീവിനെ കൂടുതലായി കാണാൻ ശ്രമിക്കുകയും നെഗറ്റീവിനെ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എന്തായാലും ഗുണം അറിയോ, ആ വ്യക്തി പോയാലും നിലനിൽക്കുന്നെങ്കിലും ആ ആളോട് നമുക്കുള്ള ഒരു റെസ്പെക്ട്, ഒരു സ്നേഹം ഒക്കെ നമുക്ക് അങ്ങനെ തന്നെ നിലനിൽക്കും. ഭാവിയിലും നമുക്ക് ഏതെങ്കിലും തരത്തിൽ, മനുഷ്യരാണ്, എവിടെ വെച്ച് ആരുതകും എന്ന് പറയാൻ പറ്റില്ലല്ലോ, എവിടെയെങ്കിലും വെച്ച് കാണേണ്ടി വന്നാലോ അല്ലെങ്കിൽ ഉപകരിക്കേണ്ടി വന്നാലോ ഒക്കെ നമുക്ക് ആ ആളോട് മുൻപുണ്ടായിരുന്ന അതേ അത്രത്തോളം ഇല്ലെങ്കിലും ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം അപ്പോൾ നമുക്ക് നിലനിൽക്കും. പ്രിയപ്പെട്ടവരെ, ഒരാളെ മറക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഒരാളെ മറക്കുക എന്ന് പറയുന്നത് ഹെർക്കുലിയൻ ടാസ്ക്കാണ്. അയാളെ മറക്കാൻ നമുക്ക് പറ്റത്തില്ല നമ്മുടെ ജീവിതത്തിലേക്ക് വന്നൊരാളെ. പക്ഷേ ആ ആളെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. ഒഴിവാക്കുമ്പോൾ അത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വഴിയിലൂടെ ഒഴിവാക്കലാണ് ഏറ്റവും മനോഹരം. പറയട്ടെ പ്രകാശം.